പ്രവേശിക്കുന്നത്. എന്നിട്ട് അയാൾ പറയുകയാണ്, ഈ തോട്ടത്തിന് എന്തെങ്കിലും ഒരു നാശം വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ വളർത്തിയെടുത്ത ഒരു തോട്ടമാണ്, അതിന്റെ എല്ലാ ശാസ്ത്രീയ സൗകര്യങ്ങളോടുകൂടിയാണ് നാം വളർത്തിയെടുത്തിട്ടുള്ളത്. ഒരു രോഗവും വരാതിരിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. വേനൽക്കാലത്ത് പോലും വെള്ളം നശിക്കാതിരിക്കാനുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കാരണത്താലും ഈ തോട്ടത്തിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് നമ്മൾ കരുതുന്നില്ല എന്ന് അയാൾ അഭിമാനത്തോടുകൂടി പറയുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേക നാശം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ലോകാവസാനവും ഇതിനെ ബാധിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇനി അഥവാ വല്ലതും സംഭവിച്ചാൽ തന്നെ ഞാൻ അള്ളാഹുവിലെത്തുമ്പോൾ ഇതിനേക്കാൾ നല്ലത് എനിക്ക് ലഭിക്കും. കാരണം ഈ ദുനിയാവിൽ ഇത്ര തന്ന അള്ളാഹുവിന് പരലോകത്ത് ഇത്ര തരാൻ എന്താണ് ഒരു പ്രയാസമുണ്ടാവുക എന്നുകൂടി അയാൾ അഭിമാനം കൊള്ളുകയാണ്. അയാൾ ഉപദേശിക്കുന്നയാൾ പറയുന്നത് എന്താണ്? അക്കഫർത ബില്ലദീ ഖലഖക, അക്കഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല. എന്തേ പറ്റിപ്പോയി നിനക്ക്? ഈ സൗകര്യങ്ങളെല്ലാം കണ്ടപ്പോൾ എന്ത് പറ്റിപ്പോയി നിനക്ക്? നിന്നെ സൃഷ്ടിച്ച മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച, രേതക്ഷണത്തിൽ നിന്ന് സൃഷ്ടിച്ച, എന്നിട്ട് പിന്നീട് നിന്നെ ഒരു പൂർണ്ണ മനുഷ്യനാക്കി മാറ്റിയ ആ അള്ളാഹുവിനോട് നീ ധിക്കാരം കാണിക്കുകയാണോ? ആ അള്ളാഹുവിനോട് നീ കൃതജ്ഞനാവുകയാണോ? ആ അള്ളാഹുവിനെ നീ നിഷേധിക്കുകയാണോ എന്ന് അയാളോട് ചോദിക്കുന്നു. അയാൾ അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ല, പക്ഷേ അള്ളാഹു നൽകിയിട്ടുള്ള പരീക്ഷണാർത്ഥം നൽകിയിട്ടുള്ള സമ്പത്തിൽ അയാൾ മതിമറന്നു എന്നതുകൊണ്ടാണ് അള്ളാഹുവിനെ നീ ധിക്കരിക്കുകയാണോ എന്ന് ചോദിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നീ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? നീ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? മാഷാ അല്ലാഹ്, ലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്നല്ലേ നീ പറയേണ്ടിയിരുന്നത്? ഈ ധനമേഖലയിലേക്ക് കടന്നു വരുമ്പോൾ, ഈ സമ്പത്തിന്റെ മുന്നിലേക്ക് എത്തിപ്പെടുമ്പോൾ, ഈ തോട്ടം ആസ്വദിക്കാനിരിക്കുമ്പോൾ, മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടം, അല്ലാഹു ഇച്ഛിച്ചതിതാ സംഭവിച്ചിരിക്കുന്നു, ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു അല്ലാത്ത ആർക്കാണ് ഒരു ശക്തിയുള്ളത് എന്നല്ലേ നീ ചോദിക്കേണ്ടിയിരുന്നത് എന്ന് വളരെ സൗമനസ്യത്തോടുകൂടി ഇദ്ദേഹം അയാളെ ഉപദേശിക്കുകയാണ്. നീ അല്പം അഭിമാനം കൊണ്ടു, ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ അള്ളാഹുവിങ്കലാണ് സമ്പത്ത്. ഒരു ദിവസം നിന്റെ മുഴുവൻ തോട്ടത്തെയും നശിപ്പിച്ചു കളയാനും എനിക്ക് ധാരാളമായി സമ്പത്ത് നൽകാനും അള്ളാഹുവിന് കഴിയും എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം എന്നുകൂടി അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ തോട്ടത്തിന് നാശം സംഭവിക്കുന്നു. നാശം സംഭവിച്ചതിന് ശേഷമാണ് അയാൾക്ക് വീണ്ടും വിചാരമുണ്ടാകുന്നത്. ആ വീണ്ടും വിചാരത്തെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം, അയാളുടെ ഖേദപ്രകടനം അതേ രൂപത്തിൽ ഉദ്ധരിച്ചതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിൽ ദുനിയാ വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക് സവാബൻ വ ഖൈറുൻ അമലാ. സമ്പത്തിനെ സംബന്ധിച്ച സന്തുലിതമായ ഒരു സങ്കല്പം അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അല്ലാഹു പറഞ്ഞ മാർഗത്തിലൂടെ സമ്പാദിക്കാം, പറഞ്ഞ മാർഗത്തിലൂടെ ചെലവഴിക്കാം. അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷണാർത്ഥം മാത്രമാണ്. സമ്പത്ത് നൽകാതിരുന്നിട്ടുണ്ടെങ്കിലും അത് പരീക്ഷണം മാത്രം. നൽകപ്പെട്ടിട്ടുള്ള സമ്പത്ത് നമ്മെ മാനിക്കുവാൻ വേണ്ടി നൽകിയതല്ല. സമ്പത്ത് നൽകപ്പെടാതിരുന്നത് നമ്മെ അപമാനിക്കാൻ അല്ലാഹു തീരുമാനിച്ചതുകൊണ്ടുമല്ല. സമ്പത്ത് എന്നെന്നും നിലനിൽക്കും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. വ്യക്തികളുടെ സമ്പത്ത്, സമൂഹങ്ങളുടെ സമ്പത്ത്,
നാഗരികതകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള സമ്പദ് സമൃദ്ധി എല്ലാം ഒരൊറ്റയടിക്ക് അടിച്ച് തരിപ്പടമാക്കി നശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. അതുകൂടി കരുതിക്കൊണ്ടേ ഒരു വ്യക്തി പെരുമാറാവൂ, ഒരു കുടുംബം പെരുമാറാവൂ, ഒരു നാഗരികതയും ഒരു സംസ്കാരവും പെരുമാറാവൂ എന്നുള്ള ബോധമാണ് ഈ ആയത്തുകളിൽ നിന്നും ഈ വിവരണങ്ങളിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി പെരുമാറുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ് ലീ വലക്. അൽഹംദുലില്ലാഹ്, الحمد لله الكريم المعبود، واشهد ان لا اله الا الله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد، صلى الله على محمد وعلى اله صلاه بلا عدد باقيه الى الابد، ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഞാൻ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ദാരിദ്ര്യത്തിൽ നിന്നും ദുർബലതയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഐശ്വര്യവും സമാധാനവും നൽകുമാറാകട്ടെ. അല്ലാഹുവേ, താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ നീ ഞങ്ങളുടെ മേൽ ഇറക്കരുതേ പഠിച്ചവനെ. അല്ലാഹുവേ, മുമ്പ് കാലത്ത് കഴിഞ്ഞുപോയിട്ടുള്ള തലമുറകളെ പരീക്ഷിച്ചതുപോലെ കഠിനമായ പരീക്ഷണങ്ങൾ നീ ഞങ്ങൾക്ക് നൽകരുതേ പടച്ചവനെ. നീ നൽകുന്ന പരീക്ഷണങ്ങളെ അതിജയിക്കുവാൻ, നിന്റെ മാർഗത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അതിജയിക്കുവാനുള്ള ശേഷി നീ ഞങ്ങൾക്ക് നൽകേണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അദില്ല ശിർക വൽ മുശ്രിക്കീൻ, അല്ലാഹുമ്മ അദില്ല കുഫ്ര വൽ കാഫിരീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات، طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشبه خلقنا بالنار ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا، ربنا إنك أنت الرؤوف الرحيم.